നിർത്താതെ ഒരു നെല്ല് വിൽക്കാൻ വേണ്ടി വായക്കാട്ടിലുള്ള ഒരു കച്ചവടക്കാരനോട് പറഞ്ഞു, എന്റെ വീട്ടിൽ കുറച്ച് നെല്ലുണ്ട്. നെല്ല് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നെല്ലുണ്ട്. ആ നെല്ല് നെല്ല് വിൽക്കാൻ വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് അളന്ന് തൂക്കിക്കൊണ്ടുപോയിക്കോ. വായക്കാട് വന്ന് ഒരു കച്ചവടക്കാരനോട് മഹാനായ കണ്ണിയത്തുസ്താദ് പറഞ്ഞു. അങ്ങനെ കച്ചവടക്കാരൻ മഹാനായ കണ്ണിയത്തുസ്താദിന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നു ചെന്നപ്പോൾ മഹാനായ കണ്ണിയത്തുസ്താദ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ കണ്ണിയത്തുസ്താദ് അവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ മഹാനായ ഉസ്താദ് അവർ അവനിക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചു. നിനക്ക് ഭക്ഷണം വേണോ? അയാൾ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട, എന്നാ നിനക്ക് വെള്ളം വേണോ? എന്നാ കുറച്ച് വെള്ളം തന്നാൽ മതി. ആ വെള്ളത്തിൽ മധുരം ഇടണോ ഇടണ്ടയോ? അയാൾ പറഞ്ഞു, മധുരം ഇടണ്ട. കണ്ണിയത്തുസ്താദ് അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു, ഇതാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്ക്, അയാൾക്ക് മധുരം ഇടേണ്ടതില്ല. മഹാനായ അത്രയും നിഷ്കളങ്കനാണ് മഹാനായ ഉസ്താദ്. അവർ കൊടുത്തു, ആ വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ നെല്ല് സൂക്ഷിച്ച റൂമിലേക്ക് കണ്ണിയത്തുസ്താദ് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം നെല്ലളക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ തുണി മടുക്കുത്തങ്ങ് കുത്തി. തുണി മടുക്കുത്ത് കുത്തന്നാണ് തുണി ഇങ്ങനെ കയറ്റി എടുത്തു. കയറ്റി കൊടുത്തിട്ട് നെല്ലളക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നപ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണിയത്തുസ്താദ് പറയാ, എടാ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, അളക്കണ്ട, നീ നെല്ലളക്കണ്ട, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിയത്തുസ്താദ് ആ മനുഷ്യനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞപ്പോ അയാൾ പേടിച്ച് അന്തം വിട്ട് അന്താളിച്ചു പോകുകയാണ്. ഉടനെ തന്നെ അയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അയാൾ പറമ്പ് വിട്ടുപോയിട്ടില്ല, കാരണം അത് കണ്ണിയത്തുസ്താദാണ്. കണ്ണിയത്തുസ്താദ് ഒരു മനുഷ്യനെ ആട്ടിവിട്ടാൽ ആ മനുഷ്യന് പിന്നെ ദുനിയാവും ആഖിറവും ഉണ്ടാകുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ കുറുത്ത കേടിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബേ. എത്ര വലിയ അമലുണ്ടായിട്ടും കാര്യമില്ല, മഹാന്മാരുടെ കുരുത്തക്കേട് ലഭിച്ചാൽ. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാത്തതിന്റെ കാരണത്താലാണ് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്തിരുന്ന ഇബ്ലീസ് ലഅനത്തുല്ലാ അവരെ അല്ലാഹു ആട്ടിയോടിച്ചത്. അവരാട്ടിയോടിക്കാൻ കാരണം എന്താ? അവർ അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചത് കൊണ്ടല്ല. അല്ലാഹു സ്നേഹിച്ച, അല്ലാഹു ഇഷ്ടം വെച്ച ആദം നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു എന്നുള്ളതാണ്. ഇയാൾക്കറിയാം കണ്ണിയത്തുസ്താദ് എന്നോട് പുറത്തു പോകാൻ പറഞ്ഞത്, ഞാൻ പുറത്തു പോയാൽ എനിക്ക് ദുനിയാവും എന്റെ ആഖിറും ഇതുകൊണ്ട് നഷ്ടപ്പെടും. അദ്ദേഹം അവിടെ തന്നെ നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ണിയത്തുസ്താദിന് ദേഷ്യം തണുത്തു എന്നറിഞ്ഞപ്പോ അദ്ദേഹം പതുക്കനെ ചെന്നു. വീടിന്റെ മുമ്പിൽ കണ്ണിയത്തുസ്താദ് ഇരിക്കുന്നുണ്ട്. വീണ്ടും കണ്ണിയത്തുസ്താദ് ചോദിച്ചു, നീ ആരാ? ഞാൻ ഇന്നാലിന്ന കച്ചവടക്കാരനാ. എന്തിനാ നീ ഇപ്പൊ വന്നത്? ഉസ്താദെ, എന്തിനാ നിങ്ങൾ എന്നെ ആട്ടിവിട്ടത്? ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടല്ലോ നെല്ലളക്കാൻ വേണ്ടി റൂമിലേക്ക് കയറിയത്. ഉസ്താദ് പറഞ്ഞതെ, ഞാൻ നെല്ലളക്കാൻ വേണ്ടി ഇരുന്നപ്പോ എന്നോട് നിങ്ങൾ എന്തിനാ ആട്ടിവിട്ടത്? എന്നോട് നിങ്ങൾ എന്തിനാ ദേഷ്യം പിടിച്ചത് ഉസ്താദ്? ആ സമയത്തിൽ ഉസ്താദ് നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുക, മോനെ നീ നെല്ലളക്കാൻ വേണ്ടി ഇരുന്നപ്പോ നിന്റെ വസ്ത്രമുണ്ടല്ലോ, നീ ഉടുത്ത തുണി ഉണ്ടല്ലോ, അത് മടുക്കുത്ത് കുത്തിയപ്പോ നിന്റെ മുട്ടിന്റെ ഭാഗം ഞാൻ കണ്ടുപോയി. ഇന്ന് വരെ കണ്ണിയത്ത് അഹമ്മദിന്റെ ഈ കണ്ണുകൊണ്ട് ഒരു ഹറാം കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ എന്റെ ഔറത്ത് നിങ്ങൾ കാണാൻ സാധ്യതയില്ല, ഞാൻ ട്രൗസർ ഉടുത്തിരുന്നു. ഉസ്താദ് പറഞ്ഞടാ, ഔറത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം മാത്രമല്ല, ആണുങ്ങളുടെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്, അത് കാണാൻ പാടില്ലല്ലോ. അത് ഞാൻ കണ്ടുപോയി. ഇന്ന് വരെ ഈ കണ്ണുകൊണ്ട് ഒരു ഹറാമും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ കണ്ണിയത്തുസ്താദ് അവർ കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ നോക്കണം, എന്റെ സഹോദര, അന്യ സ്ത്രീയെ കണ്ടതല്ല, അമൃതീങ്ങളെ കണ്ടതല്ല, ഒരു വലിയ മനുഷ്യന്റെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള മുട്ടുപൊക്കിളിന്റെ ആ മുട്ടിന്റെ ഭാഗത്തിൽ ചെറിയ സ്ഥലമുണ്ടല്ലോ, തുണി മടുക്കുത്ത് കുത്തുമ്പോൾ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം കണ്ടതിന്റെ പേരിലാണ് മഹാനായ കണ്ണിയത്തുസ്താദ് കരഞ്ഞ് 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 കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചത്. അത്രയും വലിയ മഹാനാണ് മഹാനായ കണ്ണിയത്തുസ്താദ്. അല്ലാഹുവേ, മഹാനവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ. പഠിച്ചവനെ, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫ നൽകണേ റബ്ബേ. ഇന്നത്തെ ഈ രാത്രി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദമുള്ള രാത്രിയാക്കി തരണേ അല്ലാ. അതാണ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും
ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.